ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ ഗംഗയെയും ജാനകിയമ്മയും അപമാനിക്കുവാനായും മഹിയുടെ മനസ്സിൽ ഗംഗയോട് അതൃപ്തി ഉണ്ടാക്കുന്നതിനു വേണ്ടി മനഃപൂർവ്വം ദേവയാനി മറ്റൊരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ജാനകിയമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ കൈലാസം വീടിന്റെ സ്വത്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതൊരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ജാനകിയമ്മയുടെ നേരെയുള്ള ദേവയാനിയുടെ വാക്കുകൾ കേട്ട് തന്നെ അധിക്ഷേപിക്കുന്നത് കണ്ട് ജാനകിയമ്മ നിയന്ത്രണം വിട്ട് ദേവയാനിയുടെ കർണത്തടിക്കുന്നു. ആ കാഴ്ച കണ്ട് എവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോ ശ്രേയ വിളിച്ചു പറഞ്ഞു, ഇവർക്കറിയാം ഇനി ഈ കൈലാസം വീട് ഭരിക്കാൻ പോകുന്നത് ഇവരുടെ കൊച്ചുമകളാണ് എന്ന്. ശ്രേയയും കുറ്റപ്പെടുത്തുന്നത് കേട്ട് വേദനയോടെ ജാനകിയമ്മ അവിടെ നിന്ന് ഇറങ്ങുമ്പോ മഹി ഗംഗയുടെ അരികിലേക്ക് എത്തി പറഞ്ഞു, ഇത്രയും നാളും തന്നെ സ്നേഹിച്ച തന്റെ അമ്മയാണ് ദേവയാനിയെന്നും അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ ബഹുമാനിക്കാനും ആദരിക്കാനും കഴിയാത്ത ഒരാളും ഈ വീട്ടിൽ താമസിക്കേണ്ടായെന്നും അത് ഗംഗയായാൽ പോലും എന്ന് പറയുമ്പോ ഗംഗ മഹിയേട്ട എന്ന് വിളിച്ച് തന്റെ അവസ്ഥ പറയാനായി ശ്രമിക്കുമ്പോഴേക്കും മഹി കലിയോടെ അവിടെ നിന്ന് പോകുന്നു. ജാനകിയമ്മ ആ വീട് വിട്ടിറങ്ങാനായി തീരുമാനിക്കുമ്പോ എല്ലാം കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് ഗംഗ. അതിനുശേഷം തന്റെ ശ്രീ മഹേശ്വരന് മുന്നിലെത്തി പ്രാർത്ഥനയോടെ ഗംഗ നിൽക്കുമ്പോ ഗംഗയ്ക്ക് അരികിലൊക്കെ എത്തുന്ന ഗൗരി, അപ്രതീക്ഷയായി നിൽക്കുന്ന ഗൗരി ഗംഗയോട് പറഞ്ഞു, ഗംഗ ഇനി മുതൽ നീയാണ് ഈ വീട്ടിന്റെ ഗൃഹനാഥ, മഹിയേട്ടന്റെയും മാളുവിന്റെയും കാര്യങ്ങൾ നോക്കേണ്ടയും മഹിയേട്ടന്റെ ജീവിതത്തിലെ പ്രിയപ്പെട്ടവളായ ഭാര്യയായി മാറേണ്ടവളും നീ തന്നെയാണ് എന്ന് ഗംഗയോട് പറയാതെ പറയുന്നു ഗൗരി. അതിനുശേഷം മഹിയുടെയും ഗംഗയുടെയും ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നതിന് വേണ്ടി അവരുടെ റൂം അലങ്കരിക്കുകയാണ് സീമയും മാളൂട്ടിയും ചേർന്ന്. പൂക്കളെല്ലാം ആ ബെഡിൽ വാരി വിതറുന്നത് കണ്ട് അവിടേക്ക് എത്തിയ ശ്രേയ മാളുവിനെയും സീമയെയും ചോദ്യം ചെയ്യുമ്പോൾ മാളൂട്ടി പറഞ്ഞു, ഇന്ന് എന്റെ അച്ഛന്റെയും ഗംഗയുടെയും അച്ഛനും ഗംഗയ്ക്കും കിഴക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരുക്കുന്നത് എന്ന് മാളൂട്ടി മറുപടി പറയുമ്പോൾ ശ്രേയയ്ക്ക് ഉത്തരം മുട്ടുന്നു. അതിനുശേഷം റൂമിലേക്ക് കയ്യിൽ ഗ്ലാസ്സിൽ നിറയെ പാലുമായി, ഒരു ഗ്ലാസ് പാലുമായിട്ട് വളരെ സന്തോഷത്തോടെ ഗംഗ മഹിയുടെ റൂമിലേക്ക് നടന്നെടുക്കുന്നു.